السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد, സ്നേഹം ഉള്ള ശ്രോതാക്കളെ, വിശുദ്ധമായ റമളാനു ശരീഫിന്റെ 13 ദിവസം നാം പിന്നിടുകയാണ്. 14-ാമത്തെ ദിവസത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദുആണ് നാം അവതരിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ഫീഹി ബിൽ അസറാത്ത് وَأَقِلْنِي فِيهِ الْخَطَايَا وَالْحَفَوَاتِ وَلَا تَجْعَلْنِي عَرْضًا لِلْبَلَايَا وَالْآفَاتِ بِعِزَّتِكَ يَا عِزَّ الْمُسْلِمِينَ. اللهم اللهوے لا تُؤَاخِذْنِي يَنَّنِي بِدِچِ سِچِكَ لَرَبَّهِ ഫീഹി, ഈ ദിവസത്തിൽ, ബിൽ അസറാത്ത്, എൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടായതായ കുഴപ്പങ്ങളെക്കൊണ്ട്, വിനാശകരമായ കാര്യങ്ങളെക്കൊണ്ട് എന്നെ പിടിച്ച് ശിക്ഷിക്കല്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ റഹ്ഫത്തും റഹ്മത്തും ഉള്ളവനാണ് എന്ന് നമ്മെല്ലാവരും മനസ്സിലാക്കിയതാണ്. അഥവാ അള്ളാഹുവിന്റെ റഹ്മത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിവിടുന്ന് കാണുന്ന റഹ്മത്തുകളും കൃപകളുമെല്ലാം വളരെ വളരെ ലോലമാണ്, വളരെ ലളിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചെയ്തു തരുന്ന റഹ്മത്തും അവരെ പരിഗണിക്കുന്നതായ റൗഫത്തും അത് മറ്റു മേഖലകളിലേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ അത് വിലമതിക്കാത്തതും ഏറ്റവും വലിയതുമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും വലിയ റഊഫത്ത് നമുക്ക് കാണാൻ കഴിയുക മാതാപിതാക്കൾക്കാണ്. പ്രത്യേകിച്ച് മാതാവിന് സന്താനങ്ങളോടുള്ള കൃപ, അതിനേക്കാളും വലിയ ഒരു റഹ്മത്ത്, വലിയൊരു കൃപ ഈ ലോകത്ത് വേറെയില്ല. അത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിന്തിച്ചാലും അത് തന്നെയാണ്, മൃഗങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മൃഗങ്ങൾക്കും ഏറ്റവും വലിയ കൃപയുള്ളത് അവർ പ്രസവിച്ച കുട്ടികളോടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന റഹ്മത്തിന്റെ റഹ്ഫത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ സന്താനങ്ങളെ മാതാക്കൾ പിതാക്കൾ പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ മുഴുവനും ചെയ്തു കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നേരിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനേക്കാളും എത്രയോ വലിയ റഹ്മത്താണ് അല്ലാഹുവിനുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 റഹ്മത്തുകളുണ്ട്. ആ ഒരു റഹ്മത്തിൽ ഒന്ന് മാത്രമാണ് ദുനിയാവിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അടുക്കലുള്ള 100 റഹ്മത്തിന്റെ ആ അട്ടിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അട്ടി മാത്രമാണ് ഭൂമിയിലേക്ക് ആകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു റഹ്മത്ത് അംശയിച്ചിട്ടാണ് ലോകത്തുള്ള മുഴുവൻ മാതാക്കളും കുട്ടികളോട് കൃപ ചെയ്യുന്നത്, പിതാക്കൾ കുട്ടികളോട് കൃപ ചെയ്യുന്നത്, മൃഗങ്ങൾ അവരുടെ കുട്ടികളോട് കൃപ ചെയ്യുന്നത്, മറ്റ് ജീവജാലങ്ങളൊക്കെ അവരുടേതായ സന്താനങ്ങളോട് അവരുടേതായ കുട്ടികളോട് കൃപ ചെയ്യുന്നതെല്ലാം ഈ ഒരൊറ്റ റഹ്മത്തിന്റെ വിവിധങ്ങളായ അംശത്തിന്റെ അംശം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു മാതാവ് കുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം റഹ്മത്തും റഊഫത്തും അവരോട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാം. ചിലർക്ക് വലിയ റഊഫത്താണ് കുട്ടികളോട്. കുട്ടികളെ അനങ്ങാൻ വിടൂല, കുട്ടികളെ അങ്ങോട്ട് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമൊക്കെ തടയുന്നത്, ആ സ്വാതന്ത്ര്യമൊക്കെ തടയുന്ന എന്താണ്, ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ്. കുട്ടികളോടുള്ള സ്നേഹം ഇങ്ങനെ വലുപ്പം വെക്കുന്നതനുസരിച്ച് കുട്ടികളുടെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും. ആ സമയത്ത് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ കൂടുതൽ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം മാതാവ് സ്നേഹിക്കുന്നത് ഏറ്റവും ചെറിയ കുട്ടിയെയാണ്. വലിയ കുട്ടികളെ വലുതാവുന്നതനുസരിച്ച് അവർക്ക് അതിൻ്റെതായ തോതും കുറക്കും. ആ തോത് കുറയുന്നതിൻ്റെ അടയാളമാണ് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ചെറിയ കുട്ടി നമ്മുടെ വീട്ടിലെ തിണ്ണയിൽ നിന്ന്, സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും മാതാവും പിതാവും ഒക്കെ കണ്ണിട്ട് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി
വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ നയിക്കും. ഇത് അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല. ആ കുട്ടികൾക്കൊന്നും തന്നെ സംഭവിക്കരുത്. അവരുടെ ഭൗതിക ശരീരത്തിലേക്ക് യാതൊരു കേടും വീണിട്ടോ ഒടിഞ്ഞിട്ടോ ചതഞ്ഞിട്ടോ ഉണ്ടാവരുത്. അവരെപ്പോഴും സുരക്ഷിതമായിരിക്കണം. അവർ സ്വന്തം നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തീരെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ സ്വാതന്ത്ര്യം തീരെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്നേഹമില്ലാത്തതിന്റെയോ പരിഗണനയില്ലാത്തതിന്റെയോ ഒരടയാളമായി ആരും വിലയിരുത്താൻ പാടില്ല. പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അവരെ പുറത്തിറങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, ഇറങ്ങുകയാണെങ്കിൽ തന്നെ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ടേ പറ്റുള്ളൂ, ഇതൊക്കെ കാടന സംസ്കാരമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ആ മഹത്തായ പൈതൃകത്തെ പുച്ഛിച്ചു തള്ളുന്ന ഭൗതികവാദികളും ഇസ്ലാമിൽ തന്നെയുള്ള കുറെ നിസ്സാ സംഘടനമാരൊക്കെ ഉണ്ടല്ലോ. നിസ്സാ സംഘടനമാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ബലി കൊടുക്കുന്ന സംഘടനയാണ്. അങ്ങനത്തെ ആളുകള് മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നാണ്. ഇവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥതലങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു സ്നേഹത്തിന്റെയും അതൊരു കരുതി വായ്പിന്റെയും ഒരു മേൽനോട്ടത്തിന്റെയും പരിഗണനയുടെയും അർത്ഥത്തിലുള്ളതാണ് ഇസ്ലാമിലുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്കുള്ളതായ അതിർവരമ്പുകൾ അവരോടുള്ള സ്നേഹത്തിന്റെ മേൽ പ്രകടിപ്പിക്കുമ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്ത് മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിക്കാറുള്ളത്. എന്നാൽ നമ്മളെ വിഷയം അതുമായി ബന്ധപ്പെട്ടതല്ല, എങ്കിൽ ആ ഭാഗത്തേക്ക് കടന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവരോടുള്ള സ്നേഹം വർദ്ധിച്ചത് കൊണ്ടാണ്. എന്നതുപോലെ തന്നെ സമൂഹത്തിൽ അബലകളായ, സമൂഹത്തിൽ സ്വന്തമായിട്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വന്തം പ്രയാസപ്പെടുന്ന, സുരക്ഷിതത്വത്തിന്റെ വിഷയത്തിൽ ഭീഷണി സൃഷ്ടിക്കുന്ന, സ്വന്തം പ്രതിരോധം തീർക്കാൻ പറ്റാത്ത സ്ത്രീകൾ അതുപോലെയുള്ളതായ ആളുകൾക്ക് കുറച്ച് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കുറച്ച് കുറവാണ് എന്ന് നമ്മൾ തോന്നുന്നുണ്ട് എങ്കിലും അതൊക്കെ അവര് നാശത്തിൽ പെട്ടുപോകാതിരിക്കാൻ മുൻകരുതലായിട്ട് ഇസ്ലാം എടുത്ത പദ്ധതികളാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതായ അല്ലാഹുവിന്റെ വക്കൽ സ്റ്റോക്കുള്ള 100 അനുഗ്രഹത്തിന്റെ ഒരനുഗ്രഹം കൊണ്ടാണ് ഇവിടെ കാണുന്ന മുഴുവൻ കൃഫകളും, അത് മൃഗങ്ങള് അവരുടെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതും അവരെ പരിചരിക്കുന്നതും മാതാപിതാക്കൾ സംരക്ഷിക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ, അത് ലോകത്തുള്ള മുഴുവൻ മാതാപിതാക്കളും മുഴുവൻ മൃഗങ്ങളും മുഴുവൻ ജീവികളും സംരക്ഷിക്കുന്നതൊക്കെ ഈ ഒറ്റ അനുഗ്രഹത്തിന്റെ വിഹിതം വെച്ചിട്ടാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്റ്റോക്കുള്ള റഹ്മത്ത് 99 എത്രമാത്രം പവറുള്ളതാണ്! അതൊക്കെ ആഖിറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അള്ളാഹു തരണമെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണല്ലോ അള്ളാഹുവിന് സ്വാഭാവികമായിട്ട് നമുക്ക് തരാൻ വേണ്ടി തോന്നുക. അള്ളാഹു നാം എല്ലാവരെയും ആ അള്ളാഹുവിന്റെ റഹ്മത്ത് ആഖിറത്തിൽ കൂടുതലായി ലഭിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അപ്പോൾ ആ റഹ്മത്തിന്റെ വിഷയം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ ഒരുപാട് തോന്നിവാസങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്താലും പിടിച്ചു നിർത്തുന്നത്. ചിലപ്പോൾ അള്ളാഹുവിന് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് അടിമയോട് താല്പര്യമില്ലാത്ത ഒരു സമയം വരികയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അള്ളാഹു അനന്തര നടപടികൾ സ്വീകരിച്ചേക്കാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വലിയ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിനെ ശിർക്ക് വെക്കുക എന്നുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സദാചാര ലംഘനമായ സാമൂഹികമായി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത അശ്ലീലങ്ങളും അതുപോലെ സാമൂഹിക ദുരാചാരങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന്മാര് ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രതികാരമായി പെട്ടെന്ന് ചിലപ്പോൾ അള്ളാഹു ഒരു ഷോക്ക് ചികിത്സ നടത്തിയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വലിയ പിടിച്ച് ശിക്ഷിക്കലൊക്കെ നടത്തുന്നത്. ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ സുനാമികൾ, അതുപോലെ വലിയ തകർച്ചകളൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ആ പിടിച്ച് ശിക്ഷിക്കലിന് വിധേയമായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സമയത്ത് അവന്റെ റഹ്മത്തിനെ പാടെ ധിക്കരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയും ഇല്ലാതെ ജീവിക്കുന്ന സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൽ സാധാരണ നല്ല ആളുകളും പെട്ടുപോകാറുണ്ട്. ഒരു മുസീബത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു നാട്ടിന്റെ മേൽ ഒന്നായിട്ടൊരു മുസീബത്ത് ഇറങ്ങുമ്പോൾ ആ നാട്ടിലുള്ള സജ്ജനങ്ങളും അതിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആ പരിസരത്തുള്ള ദുർജനങ്ങളെ മുഴുവനും പറഞ്ഞു നന്നാക്കണം, അതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പരമാവധി അവരുമായി ബന്ധം പെടിഞ്ഞ് വേറെ ഏരിയയിലേക്ക് നീങ്ങണം എന്ന് മഹാനായ
ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ദുരാചാരത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. അവരോട് അതിൽ നിന്ന് രാജിയാവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഒരുപാട് ഉപദേശിച്ചിട്ടും അവർ ഉപദേശം കൈക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. അവസാനം അള്ളാഹു അവന്റെ ശിക്ഷ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ലൂത്ത് നബിയോട് ആ രാജ്യം വിടാനാണ് നിർദ്ദേശിച്ചത്. ഇതുപോലെ അള്ളാഹുവിന്റെ വലിയ വലിയ ശിക്ഷകൾക്ക് പാത്രമാകുന്ന ചെയ്തികളുമായി അവന്റെ അടിമകൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അള്ളാഹു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന നിലക്ക് ചില ശിക്ഷകൾ അവതരിപ്പിച്ചേക്കാം. ആ അവതരിപ്പിക്കുന്ന സമയത്ത് ആ രാജ്യത്തുള്ള എല്ലാവർക്കും ബാധകമാകും. ഒരു മുസീബത്ത് ഇറങ്ങുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടും. ചില സമയത്ത് അങ്ങനെയാണല്ലോ, നമ്മളെ സ്നേഹിച്ചവരും സഹായിച്ചവരൊക്കെ ആ സുനാമിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മുസീബത്ത് വ്യാപകമായി ഇറങ്ങുമ്പോൾ അതിൽ പെട്ടുപോകും. നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ എല്ലാവർക്കും അതിനൊരു ഉദാഹരണമാണല്ലോ. കാരണം സഹായിച്ച ചില സമയത്തൊക്കെ സഹായിച്ചവർക്കും കൂടി അതിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ ആളുകളോടൊപ്പം കൂട്ടുകൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്താണെന്ന് അവർ മനസ്സിലാക്കി ഭാവി ജീവിതമൊക്കെ നന്നാക്കിയാൽ അതൊക്കെ അവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഈ ദിവസത്തിൽ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, പിടിച്ച ശിക്ഷിക്കലുകൾ നമുക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. വാഖിൽനീ ഫീഹിൽ ഖതായ വൽ ഹഫവാത്ത്, വാഖിൽനീ ഫീഹി, ഈ ദിവസത്തിൽ നീ എനിക്ക് ചുരുക്കി തരണമേ, എന്നുവെച്ചാൽ എന്നിൽ നിന്ന് പാടെ തുടച്ചു നീക്കണമേ. അഖിൽ എന്ന് പറഞ്ഞാൽ നീ എന്നെ തൊട്ട് ഒഴിവാക്കി തരണമേ എന്നാണ്. കുറച്ച് കളിക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കണമെന്നാണ് ഉദ്ദേശം. അള്ളാഹുവെ എനിക്ക് ഈ ദിവസത്തിൽ ഇല്ലാതെയാക്കണമേ അൽ ഹതായ, കുറ്റങ്ങളെയും വൽ ഹഫവാ, തെറ്റുകളെയും. കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹം വലിയ മോശമായി എന്ന് വിലയിരുത്തുന്ന തരക്കുള്ള കൃത്യങ്ങൾ, അതാണ് കുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ നടപടികൾ. അത്തരം നടപടികളിൽ എന്നെ വ്യാപകരാകാതെ അത് എന്റെ ജീവിതത്തിന് നീ തുടച്ചു നീക്കണമേ. വൽ ഹഫവാത്ത്, കുറ്റങ്ങളാണെന്ന് നിർവചനം നൽകാത്ത ചെറിയ ചെറിയ തെറ്റുകളുണ്ടാകും. സമൂഹത്തിൽ ദുരാചാരം സൃഷ്ടിക്കുന്ന ചില തെറ്റുകൾ, അല്ലെങ്കിൽ വലിയ വിപത്താണെന്ന് വിലയിരുത്താത്ത, അതും ശരിയല്ല, അതും തെറ്റേനെയാണ്, ഓനും അത് പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. തെറ്റും കുറ്റം എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം അവിടെയാണ്. തെറ്റി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കുറ്റമായിരിക്കും, കുറ്റം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിരിക്കും, തെറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഒരു പാകപ്പിഴവ, പിഴവ്, അതുപോലുള്ള ഒരു അപാകത, അതാണ്. അങ്ങനെയുള്ള അപാകതകളെയും തെറ്റു കുറ്റങ്ങളെയും എന്നെ ഈ ദിവസത്തിൽ അതിൽ നിന്നെല്ലാം എന്നെ മുക്തമാക്കി, അതിൽ നിന്നെല്ലാം എന്റെ ജീവിതത്തെ തുടച്ചു മാറ്റി റെഡിയാക്കി നിർത്തേണമേ. വലാ തജ്അൽനി, എന്നെ നീ ആക്കരുത് റബ്ബേ, അറവൻ, ഒരു നാട്ടക്കുറിയാക്കരുത്. ലിൽ ബലായ, മുസീബത്തുകൾക്കും ബലായുകൾക്കും പരീക്ഷണങ്ങൾക്കുമൊക്കെ ഒരു നാട്ടക്കുറിയാക്കി എന്നെ നീ വെക്കരുത്. ചില ആളുകളുണ്ടാവും എല്ലാ തോന്നിവാസവും ചുമത്താൻ പറ്റിയ ആളുകൾ, അങ്ങനെയുള്ള കുറെ കുഞ്ഞാപ്പുമാരുണ്ടാവും. ഏത് ബലാവും മുസീബത്തൊക്കെ വന്നാലും അതിനൊക്കെ മുന്നിൽ അവരുണ്ടാകും. അതിനുവേണ്ടി എന്തൊക്കെ അബദ്ധത്തിൽ കൂടി ചെന്നാലും ശരി, അതിനൊക്കെ മുന്നിൽ അവർ ചെന്നാണ്ട് ചാടും. ഇങ്ങനെ എല്ലാ അനാവശ്യങ്ങളെയും എല്ലാ തോന്നിവാസങ്ങളെയും എന്റെ പേരിൽ ആരോപിക്കാൻ പറ്റുന്ന ഒരു നാട്ടക്കുറിയാക്കിയിട്ട് എന്നെ നീ ആക്കരുത് റബ്ബേ. വൽ ആഫാത്ത്, അതുപോലെ തന്നെ മുസീബത്തുകളും ആഫത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ അതിന്റെ ഒരു പ്രധാന കണ്ണിയാക്കിയിട്ട് ആ മുസീബത്ത് ബാധിക്കുന്നതും എനിക്ക് ആ മുസീബത്ത് ക്ഷണിച്ചു വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നതും ഞാന്. ഇങ്ങനെ എല്ലാ നിലക്കും ഒരു അവമതിക്കപ്പെട്ട, ഒരു ബഹുസില്ലാത്ത, ഒരു ഗുരുത്തം കെട്ട ഒരാളായിട്ട് എന്നെ നീ ആക്കരുത് റബ്ബേ. ബി ഇസ്സതിക, നിന്റെ പ്രതാപം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. നിന്റെ പ്രതാപം നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, റഹ്മാനെ എന്നെ ഈ ആഫത്തുകളിലേക്കും ബലാകളിലേക്കും വലിച്ചെഴുക്കരുത്. അങ്ങനെ ഏതെങ്കിലും ബലാകളും ആഫത്തുകളൊക്കെ നീ ഇറക്കുകയാണെങ്കിൽ തന്നെ എന്നെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കണം. അതിന്റെ ഒരു പ്രധാന കന്നിയാക്കി, അതിന്റെ ഒരു നാട്ടക്കുറിയാക്കി, അതൊരു പരീക്ഷണശാലയായി എന്നെ ആക്കരുത്. ചില ആളുകളെ ഹറാമുകളുടെ പരീക്ഷണശാലയായിട്ട് ചിലരുടെ ശരീരങ്ങൾ അള്ളാഹു ആക്കും. സമൂഹത്തിനെ ഒന്നായിട്ട് വഴിതെറ്റിപ്പിക്കാനുള്ള പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പൊ പല രംഗത്തും ചിന്തിക്കുമ്പോൾ പല ഹറാമിന്റെയും മാതൃകാ പുരുഷന്മാരായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളാണ് ഉണ്ടാകും. അവരെ അനുകരിച്ചിട്ട് സമൂഹം ഒന്നാകെ അത് അനുകരിച്ചുകൊണ്ട് ആ തോന്നിവാസം ഒരു ആചാരമാക്കി മാറ്റും. അങ്ങനെ ആക്കുമ്പോൾ അതിനെ മാതൃകയായി തുടർന്ന ഒരു പ്രധാന നടനുണ്ടാവും. ആ നടനാണ് ഈ വിഷയത്തിന്റെ ഒക്കെ നാട്ടക്കുറിയായി നിൽക്കുന്നത്. ഇങ്ങനെ
അനാവശ്യങ്ങൾക്ക് ഒരു ഹേതുവായിട്ട്, ഒരു മാതൃകയായി, ഒരു സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മാതൃകാ പുരുഷനായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ആകാൻ പാടില്ല. അതേസമയം നന്മയുടെ പ്രതീകമായിട്ട് ഒരു നാട്ടക്കുറിയാവാൻ, എല്ലാ നന്മകളും അദ്ദേഹത്തിന്റെ കയ്യിലൂടെ വരുന്നുണ്ടല്ലോ, രാജ്യത്ത് നല്ല സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ കയ്യിലൂടെയുണ്ട്, നാട്ടിലെ പാവജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ വിഭവസമാഹരണത്തിനുള്ള വലിയ ഫോർമുലകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന പലരുടെയും സംരക്ഷണത്തിന്റെ മാറ്ററുകൾ അദ്ദേഹത്തിന്റെ വക്കലുണ്ട്, അതിന്റെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ വക്കലുണ്ട്. ഇങ്ങനെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, അതുപോലെ ജോലിയില്ലാതെ ജീവിക്കുന്ന കുറെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംരംഭം ഉണ്ടാക്കുക, ഇങ്ങനെ ലോകത്ത് ഒരുപാട് ജോലി അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആ തൊഴിലവസരങ്ങളിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാവുക, ഇങ്ങനെ നന്മയുടെ നാട്ടക്കുറികളായിട്ട് ലോകത്ത് പലരുമുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരും അതിൽ പൊതു സേവനം എന്ന നിലക്ക് പല ആളുകൾക്കും ജോലി കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും മോചിപ്പിക്കുവാനും അവരെ പിടിച്ചുപറികളിൽ നിന്നും അതുപോലെ കള്ളത്തരങ്ങളിലൊക്കെ മോചിപ്പിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അതിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന പല വ്യക്തിത്വങ്ങളെയും നമുക്കറിയാം, പല പണ്ഡിതന്മാരെയും നമുക്കറിയാം. അങ്ങനെയുള്ള നാട്ടക്കുറികളാകുകയാണ് വേണ്ടത്, അല്ലാതെ പരീക്ഷണത്തിനും തെറ്റുകുറ്റങ്ങൾക്കുമൊക്കെ ഒരു റോൾ മോഡലായി ആള് നിൽക്കുന്ന ഒരവസ്ഥയുള്ള മനുഷ്യനാകല്ല വേണ്ടത് എന്നാണ് ഈ ദുആ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. അതിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രതാപത്തിന്റെ ആ ഒരു കാരുണ്യം നമുക്ക് ചൊരിഞ്ഞു കിട്ടണം. അതാണ് ബിഇസ്സതിക, നിന്റെ ആ പ്രതാപം കൊണ്ട് ഇത് എനിക്ക് നീ ചൊരിച്ചു തരണേ റഹ്മാനെ. യാ ഇസ്സൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നവനായ അള്ളാഹുവേ. അവിടെ യാ ഇസ്സൽ മസാക്കീൻ എന്ന് വേറൊരു പ്രയോഗം കൂടി ഉണ്ട്. മുസ്കീമാരായ അള്ളാഹുവിനോട് അടക്കം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കീയതിങ് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇസ്സത്തും പ്രതാപവും ചൊരിഞ്ഞു കൊടുക്കുന്നവനായ അള്ളാഹുവേ, ഈ നിന്റെ ഇസ്സത്ത് കൊണ്ട് ബലാഹുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും അതിന്റെ നാട്ടക്കന്നയാവുന്നതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എന്നെ തുടച്ചു മാറ്റുകയും അതുപോലെ പാകപ്പുഴകൾ ഉണ്ടായതിന്റെ പേരിൽ എന്നെ നീ പിടിച്ചു ശിക്ഷിക്കാതെ എന്നെ എല്ലാവിധ വിപത്തുകളും നീ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യണേ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ദുആ ആണ് 14-ാമത്തെ ദിവസത്തിൽ നമുക്ക് ദുആ ചെയ്യാനുള്ളത്. ആ ദുആ എല്ലാവരും ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ഫീഹി ബിൽ അസറാത് വഅഖിൽനി ഫീഹിൽ ഖതായ വൽ ഹഫവാത് വലാ തജ്അൽനി عرضا للبلايا والآفات بعزتك يا عز المسلمين. എല്ലാവരും ധാരാളം തവണ ഈ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 14-ാമത്തെ ദിവസവും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആഖിറത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള ഇബാദത്തുകളിൽ ധന്യമായി റമളാനു ശരീഫിന് അർഹമായ രീതിയിൽ സ്വീകരിച്ച് റമളാനു ഷെരീഫ് വിടവറിഞ്ഞു പോകുമ്പോൾ അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കാൻ പോകുന്ന റമളാനു ഷെരീഫിലെ ഒരു ദിനമായി ഈ 14-ാമത്തെ ദിവസവും നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഈ മെസ്സേജ് എല്ലാവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പതിനാലാമത്തെ
ദിവസത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദുആ ആണ് നാം അവതരിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ലാ തുആഖിദ്നീ